ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോറസ്റ്റ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി കാണുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, ആ ബെല്ലൈക്കണിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കപ്പ് നല്ല കട്ടിയുള്ള ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഹാഫ് കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ കരിഞ്ഞു പോകും. അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണ്ട, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇളക്കിയാൽ ഇത് ക്രിസ്റ്റൽ പോലെയാവും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇത് നന്നായിട്ട് മെൽറ്റായി നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. അതൊരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. അതുമല്ല കൈ മാറ്റി പിടിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പതഞ്ഞു പൊങ്ങും. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്താലും മതി. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല കളറ് കിട്ടുന്നത്. ഒത്തിരി ഡാർക്കായാൽ കേക്ക് കഴിക്കും, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതെടുക്കാൻ. ഇനി നമുക്കത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1¼ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം സ്പൈസസ് ആണ്. അത് ഏലക്കായും നമ്മുടെ ഗ്രാമ്പൂവും പിന്നെ നട്മെഗും കറുകപ്പട്ടയും കൂടി ഈക്വലായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ ആ എടുത്തതിൻ്റെ 1 ടീസ്പൂണോളം നമുക്കിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഓറഞ്ചിൻ്റെ സ്കിന്നെ ഞാൻ ഡ്രൈ ആക്കിയിട്ട് അത് പൗഡറാക്കിയത് അതാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫ്രഷ് ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക, എന്നാലാണ് നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തും ആവത്തുള്ളൂ. ഇനി നമുക്കത് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഓൾറെഡി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഓൾറെഡി ഞാനിത് സോക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു 1½ കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ടും ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് 2-3 ടീസ്പൂണോളം മൈദ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സ് ഒന്നും അടി ഏറ്റവും അടിയിൽ പോകാതെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാന്, ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കണത്. അതിലേക്ക് ഞാനിവിടെ പാച്ച്മെൻറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊന്നും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഇനി അത് മാറ്റിവെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ 1 കപ്പ് ബട്ടർ, അതായത് 2 സ്റ്റിക്കോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അതെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കണം കേട്ടോ. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2-3 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ബട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാർജറൈൻ സെയിം എമൗണ്ടിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ 1 കപ്പോളം ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ കേക്കിന് ഒന്നും കൂടെ ഇച്ചിരി നല്ല കളർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുത്തേക്കണേ. ഇത് ഇനി ഇത് നന്നായിട്ടൊരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. കാര്യം ഇത് നല്ല ഒരു സിൽക്കി പരുവത്തിലായി കിട്ടണം. ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നമ്മൾ കൈയും കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ നല്ല വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അത് ഓരോന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടയും ഞാനിവിടെ എടുത്തേക്കണേ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. മുട്ടയൊന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 1 ടീസ്പൂണോളം വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത ഷുഗർ, അതിപ്പോൾ നമ്മൾ ചൂടാറിയിട്ട് വേണം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചൂടാറി വരുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വരും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വേഗം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ബീറ്റർ
യൂസ് ചെയ്യണമെങ്കിൽ ബിറ്റർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് സ്പാച്ചിൽ വെച്ച് ഫോൾഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 teaspoonsനോളം കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ഫ്രൂട്ട്സ് 2-3 teaspoons മൈദ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴേക്കും ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തും ഈവനായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തേക്കുന്നത് റമ്മിലാണ്. അതൊരു 2 weeks ബിഫോർ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് റമ്മിൽ വേണ്ട എന്നുള്ളെങ്കിൽ നമുക്ക് 30 minutes മുമ്പ് ഓറഞ്ച് ജ്യൂസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താലും മതി. ഒന്നുമില്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് ഒരു 30 minutes ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ വൈനിൽ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 1 kg കേക്കിൻ്റെ അളവാട്ടോ ഇത് വരുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കൊടുക്കണം. 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ എന്തോ ചെറീസോ കാഷ്യൂ നട്ട്സോ ഉണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ അവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അത് 300°F അല്ലെങ്കിൽ 150°C ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബാറ്റർ എടുത്ത് അവനിലേക്ക് ഒരു 1 hour എനിക്കിവിടെ 1 hour ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്തത്. ഇനി നമുക്ക് ഇത് ഒരു സ്ക്യൂർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉള്ളിലെല്ലാം നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലീൻ ആയിട്ട് വന്നില്ലെങ്കിൽ ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ ഓവൻ നല്ല വലിയ ഓവനാണ്. ഇപ്പോൾ ചെറിയ ഓവൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ ഭയങ്കര കരിയും എന്ന് തോന്നുവാണെങ്കിൽ ഒരു 1.5 hours കഴിയുമ്പോഴേക്കും നമുക്കൊരു ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം ഞാനിവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലൈസ് ചെയ്തല്ലോ, അത് ഇച്ചിരി കൂടെ വാട്ടർ ഒഴിച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലൊരു നീട്ടിയെടുത്ത് അത് ബ്രഷ് വെച്ച് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലേസിങ്ങും കിട്ടും, നല്ല കേക്കിന് നല്ല കളറും കിട്ടും. ഇപ്പം നിങ്ങൾക്ക് റമ്മോ അല്ലെങ്കിൽ ബ്രാൻഡിയോ ഇതിൻ്റെ മുകളിൽ തൂത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക കേട്ടോ കേക്ക്. ഇതിപ്പോൾ ഒത്തിരി 1 month കൂടുതലിരുന്നാലും ഒരു കേടും വരാത്ത കേക്കാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മുറിക്കല്ലോ, 2 days മിനിമം എങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. Thank you for watching.